ഹലോ മുച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനർ. ഈ സിനിമയുടെ ഹീറോ അത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജാക്കി ചാൻ തന്നെ. 60 വയസ്സായ ഈ മനുഷ്യന്റെ മകൾ പെട്ടെന്നൊരു ബ്ലാസ്റ്റിൽ മരണപ്പെട്ടു പോവാണ്. ഒരുപാട് കരഞ്ഞു ആ മനുഷ്യൻ തളർന്നു. മകളെ കൊന്ന ആൾക്കാര് ഗവൺമെന്റ് പിടിക്കുമെന്ന് കരുതി ആ മനുഷ്യൻ ഒരുപാട് കാത്തിരുന്നു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, അവന്മാരെ ഞാൻ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം ഒരു ഹണ്ടിങ്, ഒരു വേട്ട തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈ ബ്ലാസ്റ്റിൽ നടത്തിയ ഓരോ അവന്മാരെയും തേടിപ്പിടിച്ച് കൊന്നു കളഞ്ഞു. ആര്? ഈ വയസ്സായിട്ടുള്ള 60 വയസ്സുള്ള ഈ മനുഷ്യൻ. അതുകൊണ്ട് സിനിമയുടെ ആരംഭം മുതൽ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. മാത്രമല്ല കഥയുടെ അവസാനം ചെറിയൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് അവർ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഇമായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ക്വാൻ മൈക്കിളിനെ കാണിക്കുകയാണ്. തൽക്കാലം നമുക്ക് അവനെ മൈക്കിൾ എന്ന് വിളിക്കാം കേട്ടോ, മറ്റാരുമല്ല ജാക്കി ചാൻ തന്നെ. എന്തായാലും ഈ മൈക്കിള് ഒരു കോളേജിന് പുറത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ മകൾ ഫെന്നി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫെന്നിനെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും കാണിക്കുകയാണ്. അച്ഛനെ കണ്ടപാടനെ നീ വിട്ടോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫെൻ നൈസ് ആയിട്ട് ബോയ് ഫ്രണ്ടിനെ ഒഴിവാക്കാണ്. ഈ കാര്യമൊക്കെ മൈക്കിൾ കാണുന്നുണ്ട് കേട്ടോ. എന്നൊരു ചിരിയോട് കൂടിയിട്ട് മാത്രമാണ് മൈക്കിൾ ഇതൊക്കെ നോക്കുന്നത്. പിന്നീട് ഫെൻ വേഗം വന്നിട്ട് കാറിൽ കയറിയിട്ട് പറയണ, അച്ഛാ എനിക്കൊരു ഡ്രസ്സ് അത്യാവശ്യം ഇടുവാണ്, വേഗം അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ കാറിന് സ്പീഡ് പോരാത്തത് കൊണ്ട് കുറച്ചും കൂടെ വേഗത്തിൽ പോവാച്ചാന്ന് പറയാണ്. ഓക്കെ മോളെ, ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് മൈക്കിളും കുറച്ച് സ്പീഡ് കൂട്ടാണ്. അതേ സമയത്ത് തന്നെ മൈക്കിൾ ചോദിക്കുന്നുണ്ട്, മോളെ എന്നാണ് അവനെ എനിക്ക് പരിചയപ്പെടുത്തി തരിക? അതൊക്കെ സമയമാട്ടെ അച്ഛാ, ആദ്യം ആ ഒരു കടയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് നേരെ ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് അവളുടെ ആ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് വേഗം ധൃതി പിടിച്ച് ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് മൈക്കിൾ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാപ്പിലേക്ക് കയറ്റാൻ നിൽക്കുമ്പോൾ റിവേഴ്സ് വന്നു ഒരുത്തൻ മൈക്കിളിന്റെ കാറിനിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മൈക്കിൾ പുറത്തേക്ക് അറിയും. അതുപോലെ തന്നെ മറ്റേ കാറിലെ ആളും ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് വരികയാണ്. ഒരടി ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്ലാസ്റ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫെൻ കയറിപ്പോയ ആ ഒരു ഷോപ്പ് അത് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു ബ്ലാസ്റ്റിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ പാവം നമ്മുടെ മൈക്കിള് തല കറങ്ങിക്കൊണ്ട് അതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇംഗ്ലണ്ടിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതായത് ഈ ബ്ലാസ്റ്റ് നടത്തിയത് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചുമതല ഓതന്റിക് IRA എന്നൊരു സംഘടന ഏറ്റെടുക്കുകയാണ്. അവർക്കൊരു ആവശ്യമുണ്ട്. ഇംഗ്ലണ്ട് അതുപോലെ തന്നെ അയർലൻഡ് രണ്ടും ഏകദേശം ഒരേ സ്ഥലത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഒരു സമയത്ത് ഈ ഇംഗ്ലണ്ടിന്റെ കീഴിലായിരുന്നു അയർലൻഡിന്റെ ഭൂരിഭാഗ പ്രദേശവും. ഒരു ഘട്ടത്തിൽ അയർലൻഡിന് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ ഇപ്പോഴും ഇംഗ്ലണ്ടിന്റെ കീഴിൽ അയർലൻഡിന്റെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. സോ അത് വിട്ടുകൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇംഗ്ലണ്ട് സർക്കാരിനെ ഭയപ്പെടുത്താനായിട്ട് ഈ IRA, വെറും IRA അല്ല ഒതന്റിക് IRA, ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടത്തിയത്. അവരത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഒരുപാട് ഫയർ എഞ്ചിൻസ്, ഓഫീസർമാര്, ആംബുലൻസുകൾ ഇതൊക്കെയായിട്ട് ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ആളുകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പത്രക്കാരും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും വന്ന് അവിടുത്തെ ആ ഒരു സംഭവങ്ങൾ അവരങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ നേരം ഭയങ്കര മനസ്സിന് ടച്ച് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫോട്ടോഗ്രാഫർ കാണുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മൈക്കിള് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മകളെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു കാര്യം ഇതൊരു ഫോട്ടോഗ്രാഫർ അയാളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. ആ ഒരു സീന്, അതായത് ഈ ഒരു മൈക്കിൾ അദ്ദേഹത്തിന്റെ മകളെ പിടിച്ച് കരയുന്ന ഒരു സീന്, ആ മനുഷ്യൻ വല്ലാതെ ഇമോഷണൽ ആയിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ചെറുക്കൻ പോകുന്നുണ്ട്. ഇവനാണ് ആ ഒരു ചെറിയ ഷോപ്പിൽ ബ്ലാസ്റ്റ് നടത്തിയത്. എന്നാൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് അവനറിയില്ല. അവൻ എന്തായാലും ആ ഒരു ബ്ലാസ്റ്റ് നടത്തിയതിനു ശേഷം ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എത്ര പേര് കാഞ്ഞുപോയി? ഇപ്പൊ ന്യൂസിലൂടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ഏകദേശം 12 പേര് സ്പോട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 3 ആൾക്കാര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഛേ, അത്ര പേരെ മരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവനാകെ ടെൻഷനിലാവുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ അയർലൻഡിൽ കാണിക്കുകയാണ്. അവിടെയുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ, ഇയാളുടെ പേര് ലിയാം ഹെൻസി എന്നാണ്. ഇയാള് ഒരു ചെറിയ പെൺകുട്ടിയുടെ കൂടെ ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പ്രായത്തിലും അപ്പൊ അവന് യാതൊരു കുറവില്ല ഇതിനൊന്നും. കഴിഞ്ഞ രാത്രിയിൽ ഈ ലിയാമിന്റെ ഫോണിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജും വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ, അവളുടെ പേര് സാറ എന്നാ, ഈ സാറയുടെ കൂടെ അങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് ഇതൊന്നും നോക്കിയിരുന്നില്ല. അങ്ങനെ രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് മിസ് കോളുകൾ, മെസ്സേജ്. അവന്റെ ഭാര്യ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലിയാം നീ എവിടെയാണ്? എല്ലാം അവർ നിന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, നീ വേഗം ഒന്ന് വിളിക്കുന്നു പറയണം. അപ്പൊ തന്നെ ലിയാം ഭാര്യ വിളിക്കുന്നുണ്ട്. ഭാര്യയുടെ പേര് മേരി എന്നാണ്. മേരി ചോദിക്കുകയാണ്, ലിയാം നീ എവിടെയായിരുന്നു, എത്ര കോളുകൾ ആ രാത്രി വന്നേന്നറിയോ? ഈ സമയത്ത് ലിയാം പറയാണ്, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, മീറ്റിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ബെഡ് ഷെയർ ആയിരിക്കും. എന്തായാലും കറക്റ്റ് ആയിട്ട് മേരി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ലിയാം പറയണ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കെട്ടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇംഗ്ലണ്ടിലെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു അപ്പാർട്ട്മെന്റ്. അവിടെയാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള മൈക്കിള് താമസിക്കുന്നത് കേട്ടോ. പക്ഷെ ആ ഒരു മനുഷ്യൻ ആകെ തകർന്നു പോയി. ആകെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിനായിട്ട് ഉണ്ടായിരുന്നത് മകളായിട്ടുള്ള ഫെന്നാണ്. അവളുടെ ബോഡിയാണ് ചിന്നി ചെതിരി അവസ്ഥയിൽ ഇപ്പൊ മൈക്കിള് നേരിട്ട് കണ്ടതും അവള് നഷ്ടമായതും. എന്താ പറയാ, എല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ പോലെയായിട്ട് ഡിപ്രഷൻ അടിച്ച് താഴെ പോയിട്ട് ജോലിയൊന്നും ചെയ്യാതെ അദ്ദേഹം ആയിക്കൂടെ ഇങ്ങനെ കരഞ്ഞു നടക്കുകയാണ്. ഇനി ജീവിതത്തിൽ എന്താണ് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇതേ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ കണ്ട ലിയാം ഹെൻസി, ഇയാളെ പോലീസുകാരൊക്കെ ഇങ്ങനെ വിളിക്കണമെങ്കിൽ ഇയാൾ നല്ല ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ. അതായത് ഇയാൾ ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ ആണ് അയർലൻഡില്. സോ ഇയാൾ വേഗം തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാണ്. അപ്പൊ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും അവിടുത്തെ ഒരു മിനിസ്റ്റർ ഇയാളെ വിളിക്കുന്നുണ്ട്, കാതറിൻ ഡേവിസ്. അപ്പൊ ഇംഗ്ലണ്ടിലെ മിനിസ്റ്റർ ആയിട്ടുള്ള കാതറിൻ ഡേവിസ് ലിയാം ഹെൻസിയോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇടയിൽ
ഒരു ഡീലിംഗ് അല്ലേ. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെ ഞങ്ങൾ വിട്ടു തന്നു. അന്ന് നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയതല്ലേ. അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ തന്നെയാണ് ഈ IRA ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലിയാമെൻസി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ IRA ഉണ്ടാക്കിയതും അതിന് മുന്നിൽ നിന്ന് നയിച്ചതും നീയൊക്കെ തന്നെയാണ്. എന്തായാലും അന്നത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സംസാരിച്ച് തീർത്താണല്ലോ. ഈ രണ്ട് രാജ്യങ്ങളും അന്ന് ഓവറായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങളുടെ ടീമിലെ IRAയിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ചില ആൾക്കാരെ കൊന്നിട്ടുമുണ്ട്. അത് സത്യമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർത്ത് നമ്മൾ അന്നേ ഒരു ഡീൽ ഉണ്ടാക്കിയതല്ലേ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഇതേ IRA തന്നെ ഇതുപോലെ ഒരു ബ്ലാസ്റ്റ് നടത്തണമെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പങ്കില്ലേ? ലിയാം ഹെൻസി ചോദിക്കുമ്പോൾ ലിയാം ഹെൻസി ഒരു കാര്യം പറയാണ്, മാഡം എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ന് പറഞ്ഞു തീർത്തതാണ്. ഈ പറഞ്ഞ IRA അത് രൂപീകരിച്ചത് ഞാനാണ്. അന്ന് തന്നെ അതിനെ പിരിച്ചു വിടുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന പ്രധാനിയായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ അധികാരത്തിലിരിക്കുന്നവർ. പക്ഷെ ഇപ്പം നടന്ന ഈ IRA ആക്രമണം അത് ഞങ്ങളെല്ലാം നടത്തിയത് അത് പുതിയൊരു ഗ്രൂപ്പാണ്, ഒതന്റിക് IRA. നിങ്ങളെക്കാൾ അവരെ നശിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്താണ്. മുളയിലെ ഈ ഒതന്റിക് IRA ഞങ്ങൾ നശിപ്പിച്ചു കളയുന്നതിന് ലിയാം ഹെൻസി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ആ ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ, കാതറിൻ ഡേവിസിനോട് പറയാണ്. അതുപോലെ ഫോൺ വെക്കുന്നതിന് മുന്നേ ലിയാം ഹെൻസി ഈ മിനിസ്റ്ററോട്, അതായത് കാതറിനോട്, ഒരു കാര്യം പറയുന്നുണ്ട്. പറ്റുവാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു യുദ്ധത്തിൽ ഞങ്ങളുടെ, അതായത് IRAയിൽ പെട്ട കുറച്ച് ആൾക്കാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതിലൊരു 10-20 ആൾക്കാരെ നിങ്ങൾ ഇപ്പോൾ വിടുകയാണെങ്കിൽ ഈ ഒതന്റിക് IRA എന്ന് പറയുന്ന പുതിയ ടീംസ് ഉണ്ടല്ലോ, സോ അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു ഡിസിഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു 20 പേരെ റിലീസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപാട് തന്നെ കാതറിൻ ഡേവിസ് പറയുന്നത് ചെയ്യാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം തന്നെ കാതറിൻ പറയുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ബ്ലാസ്റ്റ് നടത്തിയ അവന്മാരെ അവരെ ഞങ്ങൾ എന്തായാലും പൊക്കും, ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷയും ഞങ്ങൾ കൊടുക്കും തന്നെ കാതറിൻ ഡേവിസ് പറയുന്നുണ്ട്. എന്തായാലും ഫോൺ കട്ടെ. ഇതിനുശേഷം ലിയാം ഹെൻസി നേരെ പോകുന്നത് ഈ അയർലൻഡ് ഉണ്ടല്ലോ, അവിടെ തന്നെയുള്ള പ്രധാന അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ്. ഇപ്പൊ വന്ന വാർഡനെ ലിയാം പറയുന്നത് എന്തൊക്കെയാണ് ഞങ്ങളുടെ ഈ നാട്ടിൽ നടക്കുന്നത്. ശരിയാണ്, തുടക്കകാലത്തിൽ IRA ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെ തന്നെയാണ്, സോ അന്നെല്ലാം ഉപേക്ഷിച്ച് നമ്മളെല്ലാവരും, ഞാനടക്കം ഇപ്പൊ അധികാരത്തിൽ കയറിയിരിക്കുകയല്ലേ, കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിലും അവരുടെ നാട്ടിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ആരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? ഉറപ്പാണ് ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുത്തന്റെ ഹെൽപ്പോട് കൂടിയിട്ടല്ലാതെ ഒതന്റിക് IRA എന്ന് പറഞ്ഞ പുതിയ സംഘടന ഉണ്ടാവില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്തായാലും കൂടുതലായിട്ട് അന്വേഷണം നടത്താൻ പോവാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒതന്റിക് IRA രൂപീകരിക്കാനായിട്ട് എന്തെങ്കിലും ആയുധപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തവർക്കിട്ട് പണി കൊടുത്തിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് ലിയാം ഹെൻസി പറയുന്നുണ്ട്. കാരണം ഇയാളാണ് ഇവിടുത്തെ ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ. ഇയാൾക്ക് IRA നടത്തുന്ന എല്ലാ എരപ്പാളിത്തരത്തിനും ഉത്തരവാദിത്തമുണ്ട്. ഇയാൾ അതിന് മറുപടി പറയേണ്ടി വരും. സോ ഇയാൾക്ക് നല്ല പ്രഷറും കിട്ടും ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിലെ ഇംഗ്ലണ്ടിൽ കാണിക്കുകയാണ്. അവിടെ മകൾ മരിച്ചുപോയ ഈ മൈക്കിൾ ആണെങ്കിൽ എപ്പോഴും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥനെ കാണണം കാണുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ മൈക്കിൾ ഡെയിലി വന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവസാനം ഈ കമാൻഡർ ബ്രോംലി ഇദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. ബ്രോംലി പറയുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിങ്ങനെ എന്താ പറയുക, ഞങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഞങ്ങൾ എന്തായാലും അവരെ കണ്ടുപിടിക്കുന്നതിന് പറയുകയാണ്. ഇതേ സമയത്ത് മൈക്കിൾ അദ്ദേഹത്തിന്റെ ഈ ആവിഷ്കാലത്തിൽ ഉണ്ടാക്കിയ ഒരു നല്ല സമ്പാദ്യമുണ്ട്, അതെടുത്ത് ടേബിളിൽ വെക്കുകയാണ്. അതായത് കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ആ ഒരു ധാരണയിലാണ് മൈക്കിൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ ബ്രോംലി പറയാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്തായാലും അവരെ കണ്ടുപിടിക്കുന്നു പറയാണ്. പാവം ഈ ഒരു മനുഷ്യന് എന്താ ചെയ്യേണ്ടേ, എന്താ പറയണ്ടേ, ഒന്നും അറിയുന്നില്ല. ഇയാൾ പറയാണ് അത് ചെയ്തവന്മാരുടെ ആ ഒരു പേര്, ആ പേര് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയാണ്. പക്ഷെ ബ്രോംലി പറയാണ് അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നു പറയാണ്. അങ്ങനെ മൈക്കിൾ കൊണ്ടുവന്ന ആ ഒരു കാശ് അത് തിരിച്ചെടുത്തുകൊണ്ട് തലയും താഴ്ത്തി അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ഈ മൈക്കിൾ വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ബോംബ്, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്യാണ്. മാത്രമല്ല മൈക്കിൾ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റ് തൊട്ട് താഴെ തന്നെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. ആ റെസ്റ്റോറന്റ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ പാർട്ട്ണർ ആയിട്ട് ഒരു ലേഡിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരെയാണ് അത് നടത്തുന്നത്. പാവം നമ്മുടെ ഈ ഒരു മൈക്കിളാണെങ്കിൽ ആകെ ഉണ്ടായിരുന്നത് ഫെന്ന് എന്ന് പറഞ്ഞ ഒരു മോള് മാത്രമാണ്. പക്ഷേ ഈ ഫെന്നിന് മൂത്തതായിട്ട് രണ്ട് പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പത്തിലെ ആ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയി, കൂടെ തന്നെ മൈക്കിളിന്റെ ഭാര്യയും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്തൊരു വലിയ ട്രാജഡി ഈ മനുഷ്യന്റെ ലൈഫിൽ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും തരണം ചെയ്ത് ഈ ഒരു മകളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്താണ് ആ മകളും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് നഷ്ടമാകുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ മൈക്കിളിന്റെ ആ ഒരു പാർട്ട്ണർ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസിൽ ഒരു കാര്യം ഇപ്പൊ മൈക്കിൾ കാണുകയാണ്. അതായത് അയർലൻഡിന്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ലിയാം ഹെൻസി സംസാരിക്കുന്നത്. സോ ആ സംസാരത്തിലൂടെ നമ്മുടെ മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ബ്ലാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഡീല് ചെയ്യുന്നത് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള ഈ ലിയാം ഹെൻസിയാണ്. അയാളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്, അയാൾക്കും അതിൽ മറുപടി പറയേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ലിയാമിന്റെ ആ ഒരു ലാൻഡ് ലൈൻ നമ്പർ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മൈക്കിൾ ഇയാൾ വിളിക്കുന്നുണ്ട്. വിളിച്ച വാർഡിന് മൈക്കിൾ അവൻ ആരാണെന്നും അവന് സംഭവിച്ച കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് എനിക്ക് അറിയേണ്ടത് ഈ ഒതന്റിക് IRA അതിലുള്ള ആൾക്കാരുടെ ആ ഒരു പേരും അഡ്രസ്സും മാത്രമാണ്. സോ ആ ഒരു കാര്യം ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ലിയാം ഹെൻസി പറയാണ്. നിങ്ങളും ആ ഒരു കൂട്ടത്തിലുണ്ടോ എന്ന് ലിയാം ഹെൻസിയോട് മൈക്കിൾ ചോദിക്കുമ്പോൾ ലിയാം ഹെൻസി പറയുന്ന ശേഷം നിങ്ങൾ അങ്ങനെ ഒന്ന് പറയല്ലേ, തുടക്കകാലത്തിൽ ഈ IRAയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നെയാണ് അത് രൂപീകരിച്ചത്, പക്ഷെ അത് പിരിച്ചുവിട്ടു, ഇപ്പൊ പുതുതായിട്ട് ഒതന്റിക് IRA എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുകയാണ്. ദയവ് ചെയ്തിട്ട്
ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കുക. എന്നാൽ ഈ സമയത്ത് മൈക്കിൾ ചോദിക്കുന്നത് എനിക്ക് അവരുടെ പേരും ലിസ്റ്റും വേണമെന്നാണ്. എടോ, നിങ്ങൾക്കത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ഞങ്ങളുടെ പോലീസുകാർ അത് അന്വേഷിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഈ ലിയാം ഹെൻസി ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ ഇതിനുശേഷം മൈക്കിൾ ഒരു തീരുമാനം എടുക്കാണ്. മതി, മകളെ ഓർത്തത് കരഞ്ഞതും മതി. നിയമം അതിന്റെ ആ ഒരു പണി എടുത്തിട്ടില്ലെങ്കിൽ ആ പണി ഞാൻ എടുക്കുന്ന തീരുമാനിച്ച് മൈക്കിൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ആ ഒരു ലേഡിയോട് പറയാണ്, ഇനി ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ എന്ന് പറയണം. അല്ല, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതും പറഞ്ഞിട്ട് ആ ഒരു ലേഡി തിരിയുമ്പോഴേക്കും മൈക്കിളിനെ കാണാതായി. അതായത് താഴെ അവന്റെ ആ ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം ഇവർ കേട്ടിട്ടുണ്ടായി. മാത്രമല്ല അതിൽ എന്തൊക്കെയോ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. വേഗം തന്നെ ഈ ഒരു ലേഡി വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, എടുത്തു ചാടി ദയവ് ചെയ്ത് ഒന്ന് കാണിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മൈക്കിൾ അവിടുന്ന് പോവാണ്. മൈക്കിൾ നേരെ ഇവിടുന്ന് പോകുന്നത് അയർലൻഡിലെ ലിയാം ഹെൻസിയുടെ ആ ഒരു ഓഫീസിലേക്കാണ്. അവിടെ എത്തിയ പാട് തന്നെ, ഞാൻ മൈക്കിളാണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറയണം. സോ മൈക്കിളുടെ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫിന് മനസ്സിലായി. അപ്പോൾ അവർ പറയാണ്, സർ എന്തിനാണ് നിങ്ങളിങ്ങനെ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അന്വേഷണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് മൈക്കിളിന്റെ ആ ഒരു ബാഗിൽ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റം അതിന്റെ കൂടെ തന്നെ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും മൈക്കിളിനെ ബലമായിട്ട് പിടിച്ച് പുറത്താക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ലിയാം ഹെൻസി വരുന്നുണ്ട്. ഇപ്പോൾ ലിയാം സി ഇത് തടുക്കുകയാണ്. അദ്ദേഹത്തിന് 10-60 വയസ്സുണ്ട്. അദ്ദേഹമാണോ എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്? ദയവ് ചെയ്തിട്ട് അദ്ദേഹത്തിനൊന്ന് വിട്, അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോട്ടെ. അങ്ങനെ ലിയാം ഹെൻസി തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ മൈക്കിളിന് ഇരുത്തുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുള്ളത്, പറഞ്ഞു എന്ന് പറയാണ്. ഒരേ ഒരു കാര്യം നമ്മുടെ ഈ ഒരു കുവാൻ മൈക്കിളിന് ചോദിക്കാനുള്ളൂ, അതായത് അവന്മാരുടെ പേര് അതെന്താന്ന്. ഈ സമയത്ത് ലിയാം പറയാണ്, നിങ്ങളൊന്ന് ക്ഷമിച്ച് നിൽക്ക്. ഭയങ്കര ദേഷ്യം വന്ന മൈക്കിൾ പറയാണ്, നിങ്ങളുടെ മകൾക്കാണ് ഇതുപോലെ വന്നെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ ഒരു പേര് പറയാൻ പറ്റുമെങ്കിൽ പറയുന്നു പറയാണ്. എന്നാ ഈ ഒരു ലിയാം മിണ്ടാതിരിക്കുകയാണ്. മൈക്കിൾ ചെറിയൊരു ദേഷ്യത്തിൽ അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിനുശേഷം ഇതേ ഓഫീസിന്റെ ടോയ്ലറ്റിലേക്കാണ് നമ്മുടെ മൈക്കിൾ ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കവറിൽ ചില ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സാധാരണ ആയിട്ടല്ല. ഇതെല്ലാം വെച്ച് അദ്ദേഹത്തിന് ഒരു ബോംബ് ഉണ്ടാക്കാനറിയായിരുന്നു. അങ്ങനെ ചെറിയൊരു ബോംബ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിലൊരു സിഗരറ്റ് അത് കത്തിച്ച് വെക്കുന്നുണ്ട്. പതിയെ 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 അത് കത്തി ഒറ്റ പൊട്ടലായിരിക്കും. അങ്ങനെ മൈക്കിൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ വെച്ച് അത് പൊട്ടുകയാണ്. ആ ശബ്ദം കേട്ട് ഈ ഒരു ലിയാം ഹെൻസി ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അധികം വൈകാതെ ബോംബ് സ്ക്വാഡൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ പരിശോധിച്ച് നോക്കിയപ്പോൾ, സാർ ഇതിൽ നിന്ന് വെറൊരു ശബ്ദം മാത്രമേ വരുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് ഡാമേജോ കാര്യങ്ങളൊന്നും ഇതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് ഈ ബോംബ് വെച്ച ആള് അയാൾക്ക് ഒറ്റൊരു ഉദ്ദേശമുള്ളൂ, ഇവിടെയുള്ള ആരോ പേടിപ്പിക്കുക, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ആരും അറിയിക്കാതെ ഈ ഒരു സംഭവം ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. സാറും വേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ട് അത് അതുപോലെ ഡീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന ആ ഒരു ബോംബ് സ്ക്വാഡിന്റെ ഓഫീസർ അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലിയാമിന് ഒരു കോൾ വരുന്നുണ്ട്. വിളിച്ചത് മൈക്കിൾ തന്നെയായിരുന്നു. മൈക്കിൾ ഡയറക്റ്റ് സമ്മതിക്കുന്നുണ്ട്, അത് ചെയ്തത് ഞാൻ തന്നെയാണ്, എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അവന്മാരുടെ ആ ഒരു പേരും ലിസ്റ്റും. എന്തായാലും മൈക്കിൾ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലായ ലിയാമ് ചെറുതായിട്ടൊന്നും പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ മൈക്കിൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അവിടെ എത്തിയിട്ടും എന്തൊക്കെയോ കെമിക്കൽ വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഈ ലിയാം ഹെൻസി, അതായത് മിനിസ്റ്ററുടെ കാറ് കാണിക്കുകയാണ്. അതിലും ഇതുപോലെ എന്തോ ഒരു ബോംബ് കണ്ട് പെട്ടെന്ന് തന്നെ സ്കോഡ് അങ്ങോട്ടേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ബോംബ് തന്നെയാണ്. പക്ഷേ അത് പൊട്ടണമെങ്കിൽ ഒരു വയറ് കണക്ട് ചെയ്യണം, ആ വയറ് കണക്ട് ചെയ്തിട്ടില്ല. അതായത് ലിയാമിനെ പേടിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു കാര്യം മൈക്കിൾ ചെയ്യുന്നത്. സോ ലിയാം ചെറുതായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ബോംബിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പേപ്പർ ഉണ്ട് കേട്ടോ. അതിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, നെയിംസ്, പേര്, പേരുകൾ പറഞ്ഞു. സോ ഇതുകൂടെ കഴിഞ്ഞ സമയത്ത് മന്ത്രിക്കും ചെറുതായിട്ടൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടാലും അവനെ പൊക്കി വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലിയാമും പറയാണ്. സോ ഈ ലിയാമിന്റെ ആൾക്കാര് മൈക്കിളിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് തേടി കണ്ടുപിടിച്ചു അങ്ങോട്ടേക്ക് പോവാണ്. സോ മൈക്കിളിന് മനസ്സിലായി ആരും ഒരാൾ താഴെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റൂഫിലൂടെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ലിയാമിന്റെ ആ ഒരു ഗാർഡ് വന്നിട്ട് അവനെ പിടിക്കുകയാണ്. അവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. 60 വയസ്സുള്ള ഈ മനുഷ്യനും നല്ല ആരോഗ്യമുള്ള ലിയാം ഹെൻസിയുടെ ആൾക്കാരും തമ്മിൽ കിടിലം ഫൈറ്റാണ്. എന്നാൽ ആ ഒരു സമയത്തും അദ്ദേഹം ഇതിന്റെ ആ ഒരു ടാലന്റ് അത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ വന്നാമാർ കിട്ട് നല്ല പെട കൊടുത്തിട്ട് ആ അപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ഒരു മൈക്കിള് ഓടി രക്ഷപ്പെടുകയാണ്. ഇതിനുശേഷം ഇവന്മാർ നേരെ ലിയാം ഹെൻസിയോട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ലിയാം ഹെൻസി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അപ്പാ പുല്ലുകളെ, 60 വയസ്സായ ഒരു വൃദ്ധനെ നിങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റില്ല അല്ലെ? മോണകളെ എല്ലാം ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഇട്ട് ആട്ടുകയാണ്. നിങ്ങളെ കൊണ്ടൊന്നും ഈ പണി നടക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ വേറൊരുത്തരും ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സോ ആ ആൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, മോറിസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ഈ മോറിസൺ ഈ ലിയാം ഹെൻസി ഉണ്ടല്ലോ, ഇയാളുടെ തന്നെ പെങ്ങളുടെ മകനാണ് കേട്ടോ. അതായത് മോറിസിന്റെ അങ്കിളാണ് ലിയാം ഹെൻസി. അങ്ങനെ മോറിസിനോട് വിളിച്ച് ലിയാം ഹെൻസി കാര്യങ്ങളൊക്കെ പറയാണ്. ഈ കൊട്ടേഷൻ ഇപ്പൊ മോറിസിന് കൊടുക്കുകയാണ്, അതായത് മൈക്കിളിനെ പിടിക്കാനുള്ള ആ ഒരു കൊട്ടേഷൻ. അത് മാത്രമല്ല, ഈ ഒതന്റിക് ഐ ആർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടീം ഉണ്ടായിട്ടില്ലേ, സോ അവരെയും കൂടെ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു കൊട്ടേഷൻ ഇപ്പൊ മോറിസിന് ലിയാം കൊടുക്കുകയാണ്. ഇതിനുശേഷം ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ലിയാം അവന്റെ ഒരു കള്ള കാമുകിയുണ്ടല്ലോ, സാറ ചെറിയ പെൺകുട്ടിയാണ്, അവളെ കാണാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവന്റെ പിന്നാലെ തന്നെ മൈക്കിൾ ഉണ്ടായിരുന്നു. അവനൊരു ചുംബനം സാറയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ നമ്മുടെ മൈക്കിൾ എടുക്കുകയാണ്. അത് അതുപോലെ അവന് സെൻഡ് ചെയ്യുന്നുണ്ട്. മര്യാദക്ക് ആ പേരുകൾ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഫോട്ടോ മുഴുവൻ ഞാൻ വൈറലാക്കുന്ന മൈക്കിൾ ഈ ഒരു ലിയാമിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ലിയാം ആകെ ഒരു മുള്ളിന്റെ മേലെ നിൽക്കുന്ന അവസ്ഥയിലായി. ഇതുപോലെ ലിയാം മോറിസന് ഒരു ജോലി ഏൽപ്പിച്ചായിരുന്നല്ലോ. സോ മോറിസൺ ഈ പണ്ട് ഐ ആർ ഐയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ പോയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുണ്ടായിരുന്ന പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഒരു ബ്ലാസ്റ്റ് നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ ജീവനല്ലേ നഷ്ടാകുന്നത്, ആ കാര്യത്തിനൊന്നും ഞങ്ങൾ നിൽക്കില്ല, ഉറപ്പായിട്ടും അതിൽ ഞങ്ങളില്ല, വേണമെങ്കിൽ ഈ ഒതന്റിക് ഐ ആർ ഐ പിടിക്കാൻ വേണ്ടി ഞങ്ങളും ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. എന്തായാലും മോറിസൺ അവന്റെ ആ ഒരു ജോലി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലിയാമും അവന്റെ ഫാമിലിയും കൂടെ ഈ മൈക്കിളിനെ പേടിച്ചിട്ട്
നഗരത്തിൽ അവരെ ഓഫീസും ആ ഒരു വീടും ഇതെല്ലാം വിട്ടു മാറിയിട്ട് കുറച്ച് അകലെയായിട്ട് ഗ്രാമപ്രദേശത്തായിട്ട് ഒരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ. മാത്രമല്ല ഇതേ സമയത്തിന് ലിയാമെൻസിക്ക് ഒരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആരാണ് ഇവരുടെ പിന്നാലെ കൂടിയ ഈ മൈക്കിൾ എന്ന്. അവന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരു സാധാരണക്കാരനല്ല. പണ്ട് അതായത് ഈ മൈക്കിൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ ജോലി ചെയ്തിരുന്നത് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഫൈറ്റിംഗ് സ്കില്ലുകൾ ഇയാൾക്കുള്ളത്. അതുപോലെ ഈ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവും അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുക ഇതൊക്കെ അറിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. സോ പിന്നാലെ കൂടിയിരിക്കുന്നത് ചില്ലറക്കാരനല്ല എന്ന് ഈ മൈക്കിളിന് മനസ്സിലായി. അതുപോലെ തന്നെ ഇവർ ഗ്രാമപ്രദേശത്ത് ഇതുപോലെ പോയിട്ട് ഒളിച്ച് താമസിക്കുകയാണെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാതിരിക്കാൻ മൈക്കിളിന് പറ്റുമോ? മൈക്കിൾ ആ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തു അങ്ങോട്ടേക്ക് അവന്റെ കാറുമായിട്ട് വരികയാണ്. ഈ കാറ് ആർക്കും കാണാതിരിക്കാൻ വേണ്ടി ഒരു കാടിനുള്ളിൽ ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് രാത്രി ആയപ്പോൾ ഈ വീടിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. 10-25 ആൾക്കാർ അവിടെ ബോഡി ഗാർഡായിട്ട് ഗണ്ണുമായിട്ട് നിൽക്കുന്നുണ്ട്. സോ മൈക്കിളിന് വ്യക്തമായിട്ട് എന്തോ ഒരു പദ്ധതി ഉണ്ട്, നേരെ ഉള്ളിലേക്ക് പോവാണ്. തടസ്സമായിട്ട് വരുന്ന ഈ ഗാർഡ്സിനെ മുഴുവൻ തല്ലി കെട്ടിയിടുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം എന്തൊക്കെയോ ചെയ്തിട്ട് ഈ കുറ്റിക്കാട്ടിലേക്ക് തന്നെ മൈക്കിൾ തിരിച്ചു വരികയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ബോംബ് വെച്ചായിരുന്നു. ആ ബോംബ് ഒരൊറ്റ പൊട്ടലാണ്. എന്നാൽ ആ ബ്ലാസ്റ്റിലൂടെ ആരും മരിക്കരുത് എന്ന് നമ്മുടെ മൈക്കിളിന് ഉറപ്പുണ്ടായിരുന്നു. സോ ആ രീതിയിലാണ് ബ്ലാസ്റ്റ് നടത്തിയത്. എന്തായാലും ഇത് കണ്ട് ഞെട്ടി ലിയാം ഹെൻസിയും ഇയാളുടെ ആൾക്കാരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലവും മൈക്കിൾ കണ്ടുപിടിച്ചു, ഇവിടെയും സേഫ് അല്ലാന്ന് ഇവർക്ക് മനസ്സിലായി. ആകെ ആ ഒരു ടെൻഷനിൽ ലിയാം ഉള്ളിലേക്ക് വന്നപ്പോൾ ലിയാമിന്റെ ഭാര്യ മേരി പറയുന്നത്, എന്താണോ നിനക്ക് പറ്റിയത്, ഇവിടെ വരെ വന്നിട്ട് ബോംബ് വെക്കാൻ മാത്രം അവൻ എത്ര കായോ, എടാ നിന്റെ ആ ഒരു പണ്ടത്തെ ഊർജ്ജമൊക്കെ എവിടെ പോയി, നമ്മൾ രണ്ടുപേരും നമ്മളൊക്കെ കൂടിയല്ലേ IR ഉണ്ടാക്കിയത്, ചെറിയ പ്രായത്തിലൊക്കെ എന്തൊരു ഉന്മേഷമായിരുന്നു നിനക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എടാ ലിയാമെ നിന്റെ ആ ഒരു ഉന്മേഷമൊക്കെ അതൊക്കെ എവിടെ പോയി, വയസ്സായപ്പോ അതൊക്കെ നശിച്ചു പോയോ, നീ എന്താണ് ഇങ്ങനെ ഒരു തണുത്ത കളി കളിക്കുന്നത് എന്നിട്ട് ലിയാമിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മേരി നോക്കുന്നുണ്ട്. അതായത് അവന്റെ ഭാര്യ ഇവരൊക്കെ ഒരുമിച്ച് IRA പണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ബ്ലാസ്റ്റ് എല്ലാം നടത്തിയ ഒരു ടെററിസ്റ്റുകളുണ്ടല്ലോ, അതിൽപ്പെട്ട രണ്ടാൾക്കാർ പുതുതായിട്ട് എന്തോ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ലാപ്ടോപ്പിന്റെ ബാറ്ററിയുടെ ഭാഗത്ത് നല്ല പവറുള്ള എന്തോ ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള എന്തോ ഒരു കാര്യം അവരത് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഇതേ സമയത്തിന് മറ്റൊരു ബാറിൽ ലിയാം ഹെൻസിയുടെ ഒരു കള്ള കാമുകയുണ്ടല്ലോ, ചെറിയ പെണ്ണ് സാറ. ഈ സാറ എന്തിനാന്ന് അറിയില്ല, ആ ബാറിൽ വെച്ച് മറ്റൊരാളുമായിട്ട് റിലേഷനിലായിരിക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനെ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മൈക്കിൾ അദ്ദേഹത്തിന്റെ മകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് ഒരാൾ വന്ന് ഫോട്ടോ എടുത്തായിരുന്നല്ലോ, ആ ഫോട്ടോഗ്രാഫർ തോന്നുന്നു ഇയാൾ. പക്ഷേ ഈ ഫോട്ടോഗ്രാഫറുമായിട്ട് എന്തിനാണ് സാറ ഒരു റിലേഷൻ നടത്തുന്നത് ആർക്കറിയാം. അതുപോലെ തന്നെ ലിയാമിനെയും ഫാമിലിയും നോക്കുകയാണെങ്കിൽ ഇനി ഭാര്യയെ കൂടെ നിർത്തുന്നത് അത്ര സേഫ് അല്ലാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മേരിയെ ലിയാം ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നോക്കുകയാണ്. എന്നാൽ ഇവരുടെ കൂടെ വന്നിരുന്ന ഒരു വണ്ടി ഒരു ബ്ലാസ്റ്റിൽ തകർന്നു പോകണം. അതായത് പോകുന്ന വഴിയിൽ ഓൾറെഡി ഒരു ബോംബ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു കാര്യം കൂടി ആയപ്പോൾ ലിയാമിന്റെ ആ ഒരു കോൺഫിഡൻസ് മുഴുവനായിട്ടും പോവാണ്. എന്നാൽ ഇവർക്കിട്ട് പണി കൊടുത്ത നമ്മുടെ മൈക്കിൾ ആണെങ്കിൽ അതേ കാട്ടിൽ തന്നെയുണ്ട് എന്ന് ലിയാമിന്റെ ആൾക്കാർക്ക് മനസ്സിലായി. മൈക്കിളുടെ പിന്നാലെ ഇവർ പാഞ്ഞു ചെല്ലുകയാണ് ആ ഒരു കാട്ടിലേക്ക്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കിഡിലൻ ആക്ഷൻ വിഷ്വല് തന്നെയാണ് കേട്ടോ. പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് മൈക്കിൾ 60 വയസ്സായ ആ ഒരു വൃദ്ധൻ ഓരോ ആൾക്കാരെയും കൊല്ലുകയാണോ അല്ലെങ്കിൽ അടിച്ചിടുകയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ പണിയും അമ്മാതിരി പണിയായിരുന്നു. എന്തായാലും അതെല്ലാം വിശദീകരിച്ച് പറയാൻ കഴിയില്ല, ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അതിന്റെ കുറെ വിഷ്വലുകൾ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അത് കണ്ടോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് ലിയാമിന്റെ ഭാര്യ മേരിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്ക് ഈ മേരിയെ കാണാനായിട്ട് മോറിസൺ വരികയാണ്. അതായത് മോറിസിന്റെ അങ്കിളാണ് ഈ ലിയാം. ഈ മോറിസൺ എന്തിനാണ് മേരിയെ കാണാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിയില്ല. വന്ന പാട് തന്നെ മേരി അവളുടെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പതിയെ മാറ്റാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ എന്താണ് അത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ മോറിസിന്റെ ഇടയിലും ഈ മേരിയുടെ ഇടയിലും ഒരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. തന്റെ അങ്കിളായ ലിയാം ഹെൻസിക്കിട്ട് തന്നെ ഈ മോറിസൺ പണി കൊടുക്കുകയാണ്. കാരണം അയാളുടെ ഭാര്യയുമായിട്ടാണ് ഇവിടെ വെച്ചിട്ട് അതൊക്കെ നടക്കുന്നത്. ഇതേ നേരം തന്നെ ഈ മോറിസനെ ലിയാം വിളിക്കുന്നുണ്ട്. അതായത് ഒതന്റിക് IRയെ കുറിച്ച് എന്തോ ചില വിവരങ്ങൾ ലിയാം ഹെൻസിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവരെ പിടിക്കാനായിട്ട് എന്തൊക്കെയോ ചില പ്ലാനുകൾ രൂപീകരിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ മേരിയും അവന്റെ കൂടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാട്ടിൽ വെച്ചിട്ട് ഈ മൈക്കിൾ ലിയാമിന്റെ എല്ലാ ആൾക്കാരെയും അടിച്ചൊരു പരിവാക്കിയല്ലോ. ഇതിനുശേഷം ഒരു മരത്തിന്റെ വേരിൽ പോയിട്ട് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹത്താണെങ്കിൽ ഒരുപാട് മുറിവായിട്ടുണ്ട്. സോ അതെല്ലാം മൈക്കിൾ തന്നെ തനിയെ വെച്ച് കെട്ടുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച ആ ഒരു വലിയ ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. ഈ മൈക്കിൾ ശരിക്കും മ്യാൻമറിലുള്ള ഒരാളായിരുന്നു. അവിടുന്ന് അമേരിക്കയിലേക്കോ ഏതൊരു രാജ്യത്തിലേക്കോ കുടിയേറി വരുന്ന സമയത്ത് കുറേയധികം ടെററിസ്റ്റുകളുടെ കയ്യിൽ ഇവർ പെട്ടുപോയി. ആ സമയത്ത് മൈക്കിളിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളെയും ടെററിസ്റ്റുകൾ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു. അത്രയും വലിയ ആ ഒരു ട്രാജിക് ആയിട്ടുള്ള സംഭവത്തിന്റെ ഇടയിൽ നിന്നും എങ്ങനെയൊക്കെയോ നമ്മുടെ മൈക്കിൾ ഇളയ മകളായിട്ടുള്ള ഫെന്നുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആകെയുള്ള ഒരു മകളല്ലേ, അവളുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാം എന്ന് കരുതിയപ്പോഴാണ് ഇതുപോലെ നടക്കുന്നത്, ഫെന്ന് മരണപ്പെടുന്നത്. ആ മനുഷ്യന് ഇത് താങ്ങാൻ കഴിയോ? എന്തായാലും ആരാണ് ക്വാൻ മൈക്കിൾ, ഇയാളെ കുറിച്ച് ലിയാം ഹെൻസി നന്നായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, മൈക്കിൾ അസാധ്യനായിട്ടുള്ള ഒരു പോരാളി ആയിരുന്നു ഒരു സമയത്ത്. അപ്പൊ ആ ഒരു പേരിൽ ലിസ്റ്റും കിട്ടാതെ മൈക്കിൾ പോകില്ല എന്ന് തന്നെ ലിയാമിന് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ ലിയാം ഹെൻസി ഇയാളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം അത് കുറച്ചുകൂടി ഊർജിതമാക്കാണ്. അങ്ങനെ ഇവരുടെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗ്രിഫ് എന്ന് പറഞ്ഞ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ട്. ഇയാളുടെ മേത്ത് എന്തോ ഒരു സംശയം തോന്നാണ്. അതായത് ഇയാളാണോ ഈ ഒതന്റിക് IRയെ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയത്തിൽ ഈ ഗ്രിഫിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഗ്രിഫിനെ, സത്യം പറ ഈ നടന്ന പരിപാടിയിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഗ്രിഫിനും ആദ്യം ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് ഗ്രിഫിനായിട്ട് തന്നെ പറയാണ്, എടാ നീയും കൂടെ കൂടിയിട്ടല്ലടാ ഈ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ
ലിയാം ഇപ്പൊ ഈ ഒരു ഗ്രിഫിനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞോടാ, ഞാൻ എന്താ നിന്നോടൊക്കെ പറഞ്ഞത്, ചെറുതായിട്ട് അവരൊന്ന് പേടിപ്പിക്കുക എന്ന് മാത്രം, ആരെങ്കിലും കൊല്ലാൻ ഞാൻ പറഞ്ഞോ, അവന്മാരൊന്ന് പേടിപ്പിച്ച് നമ്മുടെ ആ ഒരു 20 ആൾക്കാർ അത് വിട്ടുകിട്ടൽ മാത്രമായിരുന്നു എന്റെ പ്ലാനിങ്. അതിന്റെ ഇടയിൽ നീ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്തത്, കൊളാക്കിയില്ലല്ലോ. ഇപ്പൊ ഗ്രിഫിനും പറയണേ, എടാ അവരെ വെറുതെ പേടിപ്പിച്ചോണ്ട് മാത്രം കാര്യമില്ല, 10-20 എണ്ണത്തിനെ കൊന്നാലേ അവർക്ക് പേടി വരുള്ളൂ. ഹാ പോയി കൊല്ല് കൊല്ല്, എന്നിട്ട് എന്താ ഉണ്ടായെന്ന് കണ്ടില്ലേ, ആകെ പ്രശ്നം രൂക്ഷമായിരിക്കാണ്. നമ്മൾ പിടിക്കപ്പെടും ഇങ്ങനെ പോവുകയാണെങ്കിൽ. എന്തിനാടാ ഇത് ചെയ്തത്, ആരാടാ ഇതിന്റെ പിന്നിൽ നിന്ന്? ഗ്രിഫിനോട് ഇപ്പൊ ഈ ഒരു ലിയാം ചോദിക്കുമ്പോൾ ഗ്രിഫിൻ പറയാണ്, സത്യം പറഞ്ഞാൽ എനിക്കും ഇത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഈ കാര്യം ആരൊരാൾ അറിഞ്ഞു, നമ്മൾ രണ്ടുപേരും അറിയാതെ മറ്റാരും ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രിഫിൻ അവിടുന്ന് പോവാണ്. സംതിങ് ഇവരാണ് ഈ ഒരു കാര്യം തുടങ്ങി വെച്ചതെങ്കിലും അത് തീർത്തത് മറ്റാരും ആണ്. അതൊരു ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ലിയാം ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനിലായിട്ട് ഓഫീസിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അത് ഭയങ്കര അബദ്ധമായി പോയിന്ന് ലിയാമിനും മനസ്സിലായി. ഇവരുടെ 20 ആൾക്കാരെ ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടി ചുമ്മാ ഒരു ബ്ലാസ്റ്റ് നടത്താനായിരുന്നു ഈ ലിയാമിന്റെ പദ്ധതി. പക്ഷേ കൂടുതൽ തീവ്ര ചിന്താഗതിയിലുള്ള ആൾക്കാർ അതിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു, ലിയാമിന് പണി കിട്ടിയെന്ന് പറയല്ലോ. അപ്പൊ ആ ഒരു ടെൻഷനിലാണ് ലിയാം അവിടെ ഇരിക്കുന്നത്. സോ ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ആര് വരികയാണ്, മൈക്കിൾ വരികയാണ്. മൈക്കിൾ അവിടെ തന്നെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, ഗൺ പോയിന്റിൽ ഇപ്പോൾ ലിയാമിനെ നിർത്തുകയാണ്. എന്നിട്ട് ലിയാമിന് അവസാനമായിട്ടൊരു വാണിംഗ് കൊടുക്കുകയാണ്, 24 മണിക്കൂർ അതിനുള്ളിൽ ആ ഒരു പേരുകൾ അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ദാ ഇവിടെ വെച്ച് പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് മൈക്കിൾ പോവാണ്. ലിയാം ഹിൻസി ആണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്തിന് ഇംഗ്ലണ്ടിൽ കാണിക്കുകയാണ് അവിടെ ഒരു സ്കൂൾ ബസ്. ആ സ്കൂൾ ബസ്സിൽ നിന്നും ലിയാം ഹിൻസിയുമായിട്ട് ഒരു റിലേഷനിൽ ആ ഒരു കള്ള കാമുകയുണ്ടല്ലോ സാറ, ഈ സാറെ കാണിക്കുകയാണ്. സ്കൂൾ ബസ്സിൽ നിന്നും ഈ സാറ് ഇറങ്ങി അല്പനിമിഷത്തിനുള്ളിൽ ആ ഒരു ബസ് പൊട്ടിച്ചെതറി പോവാണ്. അപ്പൊ തന്നെ സാറെ കൂട്ടാനായിട്ട് ബൈക്കിൽ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്ന് ബാറിൽ വെച്ച് ഒരാളോട് അവൾ സംസാരിച്ചിരുന്നു, ആ ആള് തന്നെ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഈ സാറേയും ഈ വന്ന ഈ ചെറുകനും ഇവരൊക്കെ ആ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, അതായത് ഒതന്റിക് IRA പെട്ട ആൾക്കാരാണ്. ഇപ്പൊ ലിയാം ഹിൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മോറിസനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു മൈക്കിളിനെ തേടി പിടിച്ച് കൊന്നുകളയെന്ന് പറഞ്ഞിട്ട്. കാരണം ഇയാൾക്ക് താങ്ങാവുന്നതിലും അധികം പ്രഷറാണ് ഇയാളുടെ തലയിലേക്ക് വരുന്നത്. കാരണം ഇപ്പൊ വന്ന ആ ഒരു കോള്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ച ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ, ആ ലേഡി പറയുന്നത് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു നിങ്ങളുടെ ആൾക്കാരെ ഒരു 10-30 പേരെ വിടാ എന്ന്. പക്ഷെ ആ സമയത്താണ് ഇതുപോലെ ബസ്സിലും ഒരു ബ്ലാസ്റ്റ് നടന്നത്, ഒരുപാട് പിള്ളേരാണ് മരിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ഇത് നടത്തുന്ന അവന്മാരുടെ ആ ഒരു ലിസ്റ്റാണ്, ഒതന്റിക് IRA, അതിലുള്ള എല്ലാ അവന്മാരും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ലിയാം ഹിൻസിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തുനിന്ന് ഈ പേര് ചോദിച്ചിട്ട് മൈക്കിളും. ഈ മനുഷ്യൻ ടെൻഷൻ അടിച്ചൊരു പരുവായിട്ടുണ്ട്, അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പണിയാണ് ഇയാൾ എടുത്തു വെച്ചത്. അങ്ങനെ തല പോകുന്ന ടെൻഷനിൽ ലിയാം ഹിൻസി ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ അടുത്തേക്ക് ഒരു ഗാർഡ് വന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ലിയാം ഹിൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടി വെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയാണ്. അതായത് ഈ ഗാർഡ് വന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ മരുമകനുണ്ടല്ലോ, അതായത് മോറിസൺ, ഈ മേരി, അതായത് ഇയാളുടെ ഭാര്യയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് ചെന്നായിരുന്നു. പക്ഷേ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാണ് അവൻ ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതായത് ഇവരുടെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ ലിയാം ഹിൻസി ആകെ തകർന്ന് തരിപ്പണായി പോവാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് ഇംഗ്ലണ്ടിലെ പോലീസുകാരെ കാണിക്കുകയാണ്. ഇങ്ങനെ ബ്ലാസ്റ്റ്, അതായത് 2 ബ്ലാസ്റ്റ് അവരുടെ നാട്ടിൽ നടന്നാൽ അവർ വെറുതെ നോക്കി നിൽക്കുവോ? അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം അത് നല്ല ഊർജിതമാക്കിയ സമയത്ത് ഒരാൾ ഇവർക്ക് സംശയം തോന്നുകയാണ്. കറക്റ്റായിട്ട് അയാളെ ഫോളോ ചെയ്ത് അയാൾ പോയ എല്ലാ CCTV വിഷ്വലും കാര്യങ്ങളും എല്ലാ ഷോപ്പിലും പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതേ ആള് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് 2-3 ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ഒരു CCTV വിഷ്വല് ഇപ്പൊ ഇംഗ്ലണ്ട് പോലീസുകാർക്ക് കിട്ടുകയാണ്. അതിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലിയാം ഹിൻസിയുമായിട്ട് വഴക്കിട്ട് പോയ ഇയാളുടെ തന്നെ കീഴിലുണ്ടായിരുന്ന ഒരു മന്ത്രിയില്ലേ, ഗ്രിഫിൻ, ആ ആളായിരുന്നു അത്. സോ ഈ ഗ്രിഫിൻ തന്നെയാണ് ഒതന്റിക് IRA സ്പോൺസർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അധികം വൈകിയില്ല, ഈ കാര്യം കണ്ടുപിടിച്ച ഉടനെ തന്നെ ഇംഗ്ലണ്ട് പോലീസ് ഇപ്പോ ലിയാം ഹിൻസിയെ വിളിച്ചിട്ട് പറയാണ്, ഈ ഒതന്റിക് IRA അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മറ്റാരുമല്ല നിങ്ങളുടെ കീഴിലുള്ള ആ ഒരു ഗ്രിഫിൻ തന്നെയാണ്. സോ അവനോട് ചോദിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ ടെററിസ്റ്റുകളുടെ പേരും ലിസ്റ്റും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ലിയാം പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഗ്രിഫിനുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇംഗ്ലണ്ടിലെ പോലീസുകാർ പറയാണ്, ഓ ബന്ധമൊന്നുമില്ല അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീടിന്റെ പുറത്ത് അയാൾ വന്ന് നിൽക്കുന്നുണ്ട്, എന്തായാലും വേഗം പോയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തോ, ഞങ്ങൾക്ക് അവന്മാരുടെ ലിസ്റ്റ് കിട്ടണം തന്നെ പറയാണ്. അങ്ങനെ ആ ഒരു ഫോൺ കോൾ കട്ടായി ലിയാം ഹിൻസി നോക്കുമ്പോൾ പുറത്ത് ഇയാൾ വന്ന് നിൽക്കുന്നുണ്ട്, അതായത് ഈ ഗ്രിഫിൻ തന്നെ. അങ്ങനെ ഈ ഗ്രിഫിനോട് ഒന്ന് ഓഫീസിലേക്ക് വരുമോ എന്നിട്ട് അയാളോട് ഒറ്റയ്ക്ക് വരാൻ വേണ്ടി പറയാണ്. ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് ലിയാം കെണ്ണെടുക്കാണ്, അവന്റെ തലയിൽ വെച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല തെറിയും വിളിച്ച് എന്റെ മൂട്ടിൽ നീ ചുണ്ണാമ്പ് തേക്കുകയായിരുന്നല്ലടാ. ഇതെല്ലാം കേട്ടപ്പോ ഗ്രിഫിനും ദേഷ്യം വരികയാണ്, എടാ 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 നിന്നെ വിശ്വസിച്ച് നിന്നിട്ട് കാര്യമില്ല, നിന്റെ ഒക്കെ ആണത്തെ പണ്ടേ പോയിട്ടുണ്ട്, അവന്മാരുടെ നാട്ടിലെ 2 എണ്ണത്തിനെ തട്ടിയാൽ തന്നെ അവന്മാർക്ക് പേടി വരുള്ളൂ, നമ്മുടെ ആൾക്കാരെ തിരിച്ചു കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. ഓ അപ്പൊ നീ തന്നെയായിരുന്നില്ലേ, പറയടാ, അവന്മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടൊരു പേപ്പറും പേനയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗ്രിഫിൻ അത് എഴുതാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ തന്നെ അവന്റെ ഒരു കാല് നോക്കി, ഒരു അറ്റ പൊട്ടിയിലാണ്. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ഗ്രിഫിൻ 5 പേരുടെ പേര് എഴുതി കൊടുക്കുകയാണ്, 4 ആൺപിള്ളേരും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും. ആ ഒരു പെണ്ണിന്റെ പേരും അഡ്രസ്സും കണ്ട് നമ്മുടെ ഒരു ലിയാം ഹിൻസി അത് ഞെട്ടിപ്പോവാണ്. അത് മറ്റാരും അല്ല സാറ് തന്നെ. ആ ഒരു അമ്പരപ്പിലെ ലിയാം ഹിൻസി നിൽക്കുമ്പോൾ ഇപ്പൊ ഒരു ഗ്രിഫിൻ പറയാണ്, എന്താ മോനെ ഞെട്ടിപ്പോയോ, അതിന്റെ പ്ലാൻ തന്നെയായിരുന്നടാ, നീ എന്താ വിചാരിച്ച, നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് സാറ് നിന്റെ അടുത്തേക്ക് വന്നേന്നോ? അല്ലടാ, എന്നെങ്കിലും ഞാൻ പെട്ടുപോവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പെടാതിരിക്കാനും എനിക്ക്
എനിക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊണ്ട് ഇമാതിരി പരിപാടി ചെയ്യിപ്പിച്ചത്. സോ നീ എന്നെ മാത്രമായിട്ട് പെടുത്താൻ നോക്കിയാൽ ഈ സാറിയുമായിട്ട് നീ കറങ്ങി നടക്കുന്നതിന്റെ എല്ലാ വിഷ്വലും എന്റെ കയ്യിലുണ്ട്. എല്ലിട്ട് ഞാൻ അലക്കും മോനെ എന്ന് പറഞ്ഞപ്പോ ലിയാം ഹെൻസിക്ക് പിന്നെയൊരു ഭ്രാന്ത് കയറിയാണ്. ഇയാളുടെ മറ്റേ കാലിൽ നോക്കിയ ഒരൊറ്റ പൊട്ടിക്കലാണ്. വേദന കൊണ്ട് അലറി വിളിച്ച് ഈ ഗ്രിഫിൻ പറയണ, ഇനി നിന്നെ ഷോക്കാക്കിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതുകൂടെ ഞാൻ പറയട്ടെ എന്ന് പറയണ. ഈ മൊത്തം കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അത് എക്സിക്യൂട്ട് ചെയ്തതും ആരാന്നറിയോ? എനിക്ക് മുകളിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്. വല്ലാത്തൊരു അമ്പരപ്പില് അത് ആരായിരിക്കും എന്ന് കരുതിയിട്ട് ലിയാം ഹെൻസി ഇവൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ ഗ്രിഫിൻ ആ ആളുടെ പേര് പറയാണ്, മേരി. മേരി ഹെൻസി, മറ്റാരുമല്ലടാ, നിന്റെ ഭാര്യ തന്നെയാ. എന്തിനാണ് അവൾ ഈ കാര്യമൊക്കെ ചെയ്തതെന്ന് അറിയോ? പണ്ടത്തെ ആ ഒരു യുദ്ധത്തിലെ അവളുടെ അനിയൻ വളരെ ക്രൂരമായിട്ട് മരണപ്പെട്ടു പോയി. സോ അന്ന് മുതലേ അവൾക്കുള്ളിൽ ഒരു പ്രതികാരം ഉണ്ടായിരുന്നു, ഇവന്മാരോട് എങ്ങനെയെങ്കിലും അത് തീർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ ആണെങ്കിലോ, അതായത് ഈ മേരിയുടെ കെട്ടിയവനായിട്ടുള്ള നീ, അവരുമായിട്ട് നല്ല സമാധാനത്തിൽ പോവുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. സോ നിങ്ങളോട് രണ്ട് ടീമിനോടും അവൾക്ക് നല്ല ദേഷ്യമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് രണ്ടുപേരോടും റിവെഞ്ച് എടുക്കാനായിട്ട് ഇങ്ങനൊരു കാര്യം അവൾ പ്ലാൻ ചെയ്തതും അത് എക്സിക്യൂട്ട് ചെയ്തതും. ഇപ്പൊ ലിയാം ഹെൻസി ഗ്രിഫിനെ നോക്കിയിട്ട് നിന്റെ പണി പോയത് തന്നെ എന്ന് പറയണം, അവനിട്ട് നല്ല പണി കിട്ടും. എന്തായാലും ഇതിനുശേഷം വേഗം തന്നെ ലിയാം വിളിക്കുന്നത് ഇയാളുടെ മരുമകനായിട്ടുള്ള മൊറിസിനുണ്ടല്ലോ, മൊറിസിനെ വിളിക്കണം. നീ എവിടെയാ ചോദിക്കുമ്പോൾ ആ ഒരു കാട്ടിലാണ്, ആ കാട്ടിലാണ് മൈക്കിളത്, മൈക്കിളിനെ തേടി പോയിരിക്കുകയാണ്. അപ്പോ ഈ തീവ്രവാദികൾ ആരാണ്, അഞ്ചു പേരുടെ ആ ഒരു ലിസ്റ്റ് കിട്ടിയല്ലോ. സോ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ആ ഒരു പണി തീർത്തപാട് അവന്മാരുടെ അടുത്തേക്ക് പോകണമെന്ന് ലിയാം ഹെൻസി പറയണ, അവരെ തീർത്ത് കളയണമെന്ന് പറയുന്നുണ്ട്. ആദ്യം ഈ ഒരു ജോലി തീർത്തിട്ട് പോയാൽ പോരെ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് തീർത്ത് വരാൻ വേണ്ടി പറയണം. അങ്ങനെ ഈ ഒരു മോറിസൺ കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവൻ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മൈക്കിളുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. കൂടുതലായിട്ടൊന്നും ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതിനൊടുവിൽ 60 വയസ്സുള്ള ഈ മൈക്കിൾ തന്നെയാണ് വിജയിക്കുന്നത്. ഇവന്റെ കഴുത്തിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കമ്പ് വെച്ച് അവൻ അങ്ങോട്ട് കീഴടക്കുകയാണ്. മാത്രമല്ല ഈ മോറിസൺ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു കൂലിപ്പട്ടാളക്കാരാണ്, അതുകൊണ്ട് നമ്മുടെ മൈക്കിൾ അവനെ കൊന്നില്ല. പക്ഷേ കൈയും കാലും കെട്ടിയിട്ട് ഏതാണ് ആ അഞ്ചാവുമാര്, അവന്മാരുടെ പേരിലെ ലിസ്റ്റും അവനോട് ചോദിക്കുമ്പോൾ മോറിസൺ അവൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും മൈക്കിളിന് അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ മോറിസിനെ വിട്ടയക്കാണ്. ഇതിനുശേഷം മോറിസൺ നേരെ പോകുന്നത് ലിയാം ഹെൻസി, അതായത് അവന്റെ അങ്കിളിനെ കാണാനാ. അങ്ങനെ അങ്കിളിനെ കാണാൻ വന്ന സമയത്ത് ലിയാം ഹെൻസി ചോദിക്കുന്നുണ്ട്, അല്ലടാ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്റെ ഭാര്യ മേരിയുമായിട്ടുള്ള നിന്റെ ഈ റിലേഷൻ എന്ന് ആകുന്നു പേടിച്ചു പോയി മോറിസൺ പറയുന്നത്. ഈ അധികം നാളൊന്നും ആയിട്ടില്ല. എന്നാൽ കൂടുതലായിട്ട് അവൻ കിടന്ന് വഷളാവുന്നതിന് മുന്നേ തന്നെ ലിയാം ഹെൻസി ഒരു കാര്യം പറയണേ, എടാ മണ്ട, നിനക്കൊരു കാര്യം അറിയോ, നിന്നെ അവളെ യൂസ് ചെയ്യായിരുന്നു. എങ്ങനെയാണോ എന്നെ അവളെ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഈ കാര്യമെല്ലാം പ്ലാൻ ചെയ്തതും ഇതിനെ എക്സിക്യൂട്ട് ചെയ്തതും അത് മറ്റാരുമല്ല, അവളാണ്. ഈ ഒതന്റിക് IRA അവരെ പിടിക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കിയ പ്ലാൻ മുഴുവൻ അത് പാളിപ്പോയതും അതെല്ലാം ഇവരറിഞ്ഞതും അത് ഈ മേരിയിലൂടെയാണ്. അതിനുവേണ്ടി മാത്രമാണ് അവൾ നിന്നോടൊരു റിലേഷൻ ഉണ്ടാക്കിയത്. നിന്നെ മണ്ടനാക്കുകയായിരുന്നു പൊട്ട. എന്തായാലും കുഴപ്പമില്ല, എന്റെ പെങ്ങളുടെ മകനായതുകൊണ്ട് മാത്രം നിന്റെ തല ഞാൻ പൊട്ടിക്കുന്നില്ല, ജീവനോട് വിടുകയാണ്. പക്ഷെ അതിന് മുന്നേ ഒരു പണി ഉണ്ട് എന്ന് പറയുന്നത്, ആ പണി ചെയ്ത് കഴിഞ്ഞിട്ട് നീ പൊയ്ക്കോന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മേരിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഒരു ഗ്രിഫ് എന്ന് പറഞ്ഞ ആ ഒരു കിഴവനുണ്ടല്ലോ, ഇയാളുടെ തലയും ഇവർ വെടിവെച്ച് പൊട്ടിച്ചളയുന്നുണ്ട്. മാത്രമല്ല ലിയാം ഹെൻസിക്ക് ഈ അഞ്ചു പേരുടെ ആ ഒരു ലിസ്റ്റും പേരും അഡ്രസ്സും എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലണ്ടിലെ പോലീസുകാർക്ക് ഷെയർ ചെയ്യാണ്. ആ ടെററിസ്റ്റുകൾ അവരിപ്പോ നിലവിൽ താമസിക്കുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയാണല്ലോ. സോ അവിടെ ആ അപ്പാർട്ട്മെന്റിന് ചുറ്റുമായിട്ട് പോലീസുകാർ വളയുന്നുണ്ട്. ഇപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്, അവിടെ ഈ 4 ആൺപിള്ളേരും അതുപോലെ തന്നെ കൂടെ സാറിയുണ്ട്. ഈ സാറയ്ക്ക് ആ കൂട്ടത്തിൽ ഒരാളുമായിട്ട് പ്രണയമുണ്ട് കേട്ടോ. അപ്പൊ അവനോട് ചെന്നിട്ട് സാർ ഒരു കാര്യം പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടാണ് ആ കിഴവന്റെ കൂടെ ഞാൻ കിടന്നത്, ഇനി അതിനെ കൊണ്ട് എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ മറ്റാ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അവന്റെ കൂടെ കിടന്നത്, ഇനിയും ഇമാതിരി പരിപാടി എന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത് തന്നെ അവനോട് പറയണം. അവനും ഇപ്പൊ ക്ഷമ ചോദിക്കുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കാര്യങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഈ അഡ്രസ്സ് കിട്ടി ഒരാൾ കൂടെ വരുന്നുണ്ട്, അതായത് നമ്മുടെ മൈക്കിൾ തന്നെ. ഇവിടെ ഗ്യാസിന്റെ എന്തോ ഒരു ലീക്കേജ് ഉണ്ട് പറഞ്ഞിട്ട് അതിന്റെ സർവീസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മുടെ മൈക്കിൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്ന പാടിന് അവന്റെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഇവർ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിസ്റ്റൽ ഇവർക്ക് കിട്ടുകയാണ്. കിട്ടി എന്ന് കണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ മൈക്കിൾ അവന്റെ പണി തുടങ്ങുകയാണ് കേട്ടോ. അത് കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. ഈ ഫൈറ്റിനിടയിൽ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് മിസ്സായിട്ടുണ്ടെങ്കിലും നമ്മുടെ മൈക്കിൾ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് പോത്തിനെ തല്ലുന്നതുപോലെ തല്ലി 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 ആ 4 ആൺപിള്ളേരെയും ദേഷ്യം തീരുന്നതുവരെ തല്ലി കൊന്നുകളയാണ്. അവസാനം ഒരാള് മാത്രം ബാക്കി വെച്ചു, കൈയും കാലും കെട്ടിയിട്ട് മൈക്കിൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ആരായിരിക്കും? സാറേ തന്നെ. അങ്ങനെ മൈക്കിളിന്റെ ഈ പരിപാടിയും സ്കെച്ചും എല്ലാം കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് ഇംഗ്ലണ്ടിലെ പോലീസുകാർ വരുന്നത്. ഇവർ വന്നു നോക്കുമ്പോൾ ജീവനോടെ ഒരാൾ മാത്രം ബാക്കിയുണ്ട്, സാറ് തന്നെ. അവസാനമായിട്ട് ഇവർ ഒരു സ്ഥലത്ത് കൂടെ ഈ ഒരു ബ്ലാസ്റ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഈ സാറെ തല്ലിക്കൊണ്ട് ഇവർ ചോദിക്കുന്നുണ്ടെങ്കിലും എത്ര അടി കൊണ്ടിട്ടും അവളത് പറയുന്നില്ല കേട്ടോ. ഒരുപാട് ലേറ്റായി, ഇനി 9 മിനിറ്റ് കൂടെ ബാക്കിയുള്ളെന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ചോദ്യം ചെയ്യൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് തീരെ ദയയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അതുപോലെ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്തോ ഒരു മെഷീൻ എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യം ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം. ആ പെട്ടി തുറന്ന് എന്തോ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മെഷീൻ എടുക്കുന്നുണ്ട്, അവളുടെ ഷർട്ട് ഒന്ന് ഊരിയേക്കെന്ന് പറയണം. അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് പറയില്ല എന്ന് പറഞ്ഞാൽ ഇതേ സാറ് തന്നെ തത്ത പറയുന്ന പോലെ ലൊക്കേഷനും എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരു എയർപോർട്ടാണ്, ഏതൊരു ഫ്ലൈറ്റിലേക്കാണ് ഈ ബോംബുമായിട്ട് അയാൾ കയറാൻ നിൽക്കുന്നത്. അടുത്ത നിമിഷം തന്നെ ആ എയർപോർട്ടിലേക്ക് ആൾക്കാർ ഓടിച്ചെല്ലുകയാണ് കമാൻഡേഴ്സ്. ഓടുമ്പോൾ തന്നെ അവർ ഒരാളുടെ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇയാൻവുഡ്. അതാരെങ്കിലും ആരെങ്കിലും അറിയുമ്പോൾ വേഗം പറയാന്ന് പറഞ്ഞിട്ട് കമാൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇതേ ഇയാൻവുഡ് തന്നെ ലാപ്ടോപ്പിൽ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഹെഡ്സെറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാൾ ഈ പേരൊന്നും വിളിക്കുന്ന കേൾക്കുന്നില്ല. എന്ന് ഇതുപോലെ കമാൻഡേഴ്സ് പോകുന്നു കണ്ടപ്പോൾ ഈ ഇയാൻവുഡ് തന്നെ
ഇയാളുടെ ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് മാറ്റിയിട്ട് അടുത്തുണ്ടായിരുന്ന സ്ത്രീയോട് എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഇയാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ തേടി വന്നയാ. ഇയാനോ? ഇയാൻ വിടോ, അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുന്നേറ്റുകയാണ്. പെട്ടെന്ന് തന്നെ കമാൻഡേഴ്സ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന അവർ ലാപ്ടോപ്പ് മേടിച്ച് ഓടുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഇയാന്ന് പറഞ്ഞ ഈ ഫോട്ടോഗ്രാഫർ ഇയാളൊരു തീവ്രവാദി ഒന്നുമല്ല. ഇയാളുമായിട്ട് സാറ അടുപ്പം കൂടി. ഇയാൾ പോലും അറിയാതെ ഇയാൾ പോകാൻ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റിലേക്ക് ഒരു ബ്ലാസ്റ്റ് ഇവർ പ്ലാൻ ചെയ്തു. സോ ഇയാളുടെ ലാപ്ടോപ്പിന്റെ ആ ഒരു ബാറ്ററിയിലാണ് ഈ ബോംബ് വെച്ചത്. സത്യം പറഞ്ഞാൽ ഇയാൻ വുഡ് വരെ ആ കാര്യം അറിയില്ലായിരുന്നു. അവനും ആകെ ആ ഒരു അമ്പരപ്പിൽ നിൽക്കുന്ന സമയത്ത് കമാൻഡേഴ്സ് ഓടി വന്ന് ലാപ്ടോപ്പുമായിട്ട് ഓടുകയാണല്ലോ. ഒരു ഭാഗത്തേക്ക് നോക്കി ഒരേറ്റ ഏറ് കൊടുക്കുന്നുണ്ട്. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുകയാണ്. പക്ഷേ ഒരാൾ പോലും അതിൽ മരണപ്പെട്ടില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി സാറേ ജീവനോട് വെക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാൻ പറയാണ്. അവിടെ ഉണ്ടായിരുന്ന കമാൻഡേഴ്സ് സാറേ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ശേഷം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ, ആ ഒരു സമാധാനത്തിൽ ലിയാമിൻസി പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ ആ ഒരു മിനിസ്റ്റർ വിളിച്ചിട്ട് അയാളോട് നന്ദി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ മിനിസ്റ്റേഴ്സ് ഇവരടങ്ങുന്ന ഒരു ടീം പോകാൻ നിന്നിരുന്ന ആ ഒരു ഫ്ലൈറ്റിലായിരുന്നു ഈ ബ്ലാസ്റ്റ് അവർ പ്ലാൻ ചെയ്തത്. എന്തായാലും ലിയാമിൻസിയുടെ സഹായത്തോടു കൂടി തന്നെ അവർ പിടിക്കാൻ പറ്റി. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തത് ഈ ലിയാമിൻസിയാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ഇവരതിന് കണ്ണടക്കുന്ന പറയണം. എന്നാൽ ഇതിന്റെ എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള മേരി ഹെൻസി, നിന്റെ ഭാര്യയെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയണം. ഇപ്പൊ ലിയാമിൻസി പറയണം, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കാര്യം ഞാൻ തന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറയണം. ഇപ്പൊ അടുത്ത സീനിൽ, അതായത് മോറിസിനോട് അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോന്ന് അവന്റെ അംഗലായിട്ടുള്ള ലിയാം പറഞ്ഞല്ലോ, പോകുന്നതിന് മുന്നേ ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുകയാണ്. അതായത് മോറിസൻ നേരെ മേരി ഹെൻസിയുടെ വീട്ടിലേക്ക് പോകണം. വാതിൽ തുറന്നതും അവളുടെ തല നോക്കി ഒരൊറ്റ പൊട്ടികളാണ്. സ്പോട്ടിൽ മരിച്ചു. അപ്പൊ തന്നെ മോറിസൻ അവിടുന്ന് പോവുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ശുഭം എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ലിയാം ഇയാള് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ ഓൾറെഡി കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന മൈക്കിള്, മൈക്കിളെ കണ്ട പാടിനെ ലിയാമിൻസി ആകെ ഞെട്ടി പോകുന്നുണ്ട്. ഇയാൾ പറയാണ്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. എന്റെ ഭാര്യ അടക്കം അതിലുണ്ടായിരുന്നു. അവളെയും ഞാൻ കൊന്നു കഴിഞ്ഞു. ഇനി എന്താ ചോദിക്കുമ്പോൾ മൈക്കിള് പറയാണ്, ഇതൊരു തീയാണെങ്കിൽ ആ തീ ഉണ്ടാവാനായിട്ടുള്ള തീപ്പൊരി ഉണ്ടായത്, ആ തീപ്പൊരി ഉണ്ടാക്കിയത് അത് നീയാണ്. അപ്പൊ അതിനുള്ള ഒരു പണിഷ്മെന്റ് ചെറുതാണെങ്കിലും നീ അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീയും അതുപോലെ ഈ സാറിയും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ, അത് ഞാൻ റെസ്റ്റോറന്റ് എടുത്തില്ലേ, അത് നിന്റെ അക്കൗണ്ട് തന്നെ പബ്ലിക്കലി റിലീസ് ചെയ്യുന്ന പറയണം, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ വീട് വെച്ച് കൊല്ലുന്നു പറഞ്ഞു. മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ലിയാമിന് ആ ഒരു ഫോട്ടോ, അതായത് സാറയും ലിയാമും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ റിലീസ് ചെയ്യേണ്ടി വന്നു. ഇനി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത്, കൂടുതലായിട്ടൊന്നും നമ്മൾ അത് കാണേണ്ട ആവശ്യമില്ല. എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ കരിയർ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എല്ലാ അധികാരവും നഷ്ടമാകും. തെറ്റാര് ചെയ്താലും അയാൾക്ക് ശിക്ഷ എന്തായാലും വേണമല്ലോ. കാരണം ഇതെല്ലാം തുടങ്ങി വെച്ചത് ഈ ലിയാമ് തന്നെയാണ്. അങ്ങനെ മൈക്കിള് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികാരം എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ആ ഒരു ലേഡി, അവർക്കും അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. എന്നീ രണ്ടാൾക്കാരും ഒറ്റയ്ക്കാണ്, ഒരു പാർട്ട്ണറും ഇല്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജാക്കി ജാന്റെ അടുത്തേക്ക്, സോറി മാറിപ്പോയിട്ടോ, മൈക്കിളിന്റെ അടുത്തേക്ക് ഈ ലേഡി വന്നിട്ട് കെട്ടിപ്പിടിച്ച് കാര്യമാണ്. എല്ലാം കഴിഞ്ഞൂടെ, ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചോടെ എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ. സോ എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട ക്വാൻ മൈക്കിളിന് ഒരു മറ്റൊരു ജീവിതം കൂടെ ഉണ്ടാവട്ടെ അല്ലേ. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.